ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഒരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോ. ആ ഭാഗത്തു നിന്നും വരാവുന്ന മാക്സിമം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ഗോതമ്പ് പ്രധാനമായും ഏത് തരം വിളയാണ്? അപ്പൊ ഇന്ത്യയില് സെയ്ദ്, റാബി, ഖാരിഫ് എന്നീ തരത്തിലുള്ള വിളകളുണ്ട്. അപ്പൊ ഇതില് ഗോതമ്പ് ഏതില് വരുന്നതാണ്? കേരള പി എസ് സിയിൽ മാത്രമല്ല യു പി എസ് സിയിലെ പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെയ്ദ് എന്നതിൽ വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ റാബിയിൽ വരുന്നത് ഏത്, ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് റാബി ക്രോപ്പിൽ വരുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ 2016 എച്ച് എസ് എയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ റാബി ക്രോപ്പാണ്. ഗോതമ്പ് ഒരു റാബി ക്രോപ്പാണ്. ആദ്യം റാബി ക്രോപ്പാണ്. റാബി ക്രോപ്പിൽ വരുന്നത് നമ്മൾ പറഞ്ഞു ഗോതമ്പ് റാബി ക്രോപ്പാണെന്ന്. അപ്പോൾ ഈ റാബി എന്ന് പറയുമ്പോൾ ഒരു നവംബർ മാസത്തോടുകൂടിയാണ് വിള ഇറക്കുന്നത്. ആ കൃഷി ഇറക്കുന്ന സമയം നവംബർ മാസമാണ്. ഇന്ത്യയിൽ നവംബർ എന്ന് പറയുമ്പോൾ ശൈത്യകാലം ആരംഭിക്കുന്നതാണ്, വിന്റർ സീസൺ ആരംഭിക്കുന്ന സമയമാണ് നവംബർ. അപ്പോൾ നവംബർ മാസത്തോടുകൂടി കൃഷി ഇറക്കുകയും മാർച്ച് ആകുമ്പോഴേക്കും, മാർച്ച് എന്ന് പറയുമ്പോൾ ഒരു സമ്മർ സീസണിൻ്റെ തുടക്കമാണ്, ചൂടുകാലത്തിൻ്റെ തുടക്കമാണ് മാർച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു വേനലിൻ്റെ ആരംഭത്തോടുകൂടി വിളവെടുക്കുകയും ചെയ്യുന്ന സീസൺ ക്രോപ്പുകളാണ് റാബി ക്രോപ്പിൽ വരുന്നത്, റാബി വിളകളിൽ വരുന്നത്. അപ്പോൾ നവംബർ ശൈത്യകാല ആരംഭത്തോടുകൂടി കൃഷി ഇറക്കുന്നു, മാർച്ചിൽ വേനലിൻ്റെ ആരംഭത്തോടുകൂടി വിളവെടുക്കുകയും ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ റാബി വിളകളിൽ വരുന്നത് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. അപ്പോൾ റാബി വിളകളിൽ വരുന്നതാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഒരു ഗോതമ്പ് പുട്ട് എന്നുള്ളത് ഗോതമ്പ് പുട്ട് എന്നുള്ളതിൻ്റെ പുകയില, പിന്നെ കടുക് വറുത്ത പയറും. അപ്പോൾ അത്രയും ഓർത്താൽ മതി റാബി ക്രോപ്പിൽ വരുന്നത്, ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ എല്ലാത്തരം പയർ ഐറ്റംസും ഈ പയറുവർഗ്ഗങ്ങളിൽ വരുന്നുണ്ട്. അടുത്തത് ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ ഒരു ജൂൺ മാസത്തോടുകൂടി, ജൂൺ എന്ന് പറയുമ്പോൾ മൺസൂണിൻ്റെ ആരംഭമാണ്, മഴക്കാലം തുടങ്ങുന്ന സമയമാണ് ജൂണിൽ. അപ്പോൾ ആ ഒരു ജൂണോടുകൂടി കൃഷി ഇറക്കുകയും നവംബർ മാസത്തിൽ മൺസൂണിൻ്റെ അവസാനം എന്ന് പറയുക, അല്ലെങ്കിൽ ശൈത്യകാലം തുടങ്ങുന്ന ആ ഒരു സമയം, ആ സമയത്തോടുകൂടി വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളയിൽ വരുന്നത്. അപ്പോൾ ഖാരിഫ് വിളയിൽ നമുക്കറിയാം കേരളത്തിൽ നെല്ല് കൃഷി ചെയ്യുന്നത് ആദ്യം ഒരു മഴ തുടങ്ങുന്ന സമയത്തോടുകൂടിയൊക്കെ ആയിരിക്കും നമ്മൾ കൃഷി ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു നെല്ല് നമ്മുടെ ഖാരിഫ് വിളയിൽ വരുന്നതാണ്. അപ്പോൾ നെല്ലിനെ കൂടാതെ ഖാരിഫ് വിളയിൽ വരുന്ന മറ്റുള്ളവ പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല ഇവയൊക്കെയാണ്. തിനവിളകൾ എന്ന് പറയുമ്പോൾ മില്ലറ്റ്സ് ആണ്. നമ്മൾ ഹെൽത്ത് മിക്സ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന കുറേ പയർ പോലൊക്കെ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ തിനവിളകളിൽ വരുന്നതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജോവർ അല്ലെങ്കിൽ അരിച്ചോളം എന്ന് പറയുന്നത്, ചാമ, ചോളം, കുവരക്, റാഗി, ഇതെല്ലാം തന്നെ തിനവിളകളിൽ വരുന്നതാണ്. അപ്പോൾ നെല്ല്, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, ഇതെല്ലാം തന്നെ ഖാരിഫ് വിളകളിൽ വരുന്നു. സെയ്ദ് വിളയാണ്. സെയ്ദ് വിള എന്ന് പറയുമ്പോൾ പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് വിളയിൽ വരുന്നത്. അപ്പോൾ സെയ്ദ് വിളകൾ പ്രധാനമായും ഒരു വേനലിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കൃഷി ഇറക്കുന്നത്. കൃഷി ഇറക്കിയിട്ട് മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടി ആ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. മാർച്ചിൽ കൃഷി ഇറക്കുന്നു, ജൂൺ മാസത്തോടെ മഴയൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സെയ്ദിൽ വരുന്നതാണ്. 2016 എച്ച് എസ് എയിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം? ഇന്ത്യയിലെ ടൈഡൽ പോർട്ട് ഏതാണ്? പാരാദ്വീപ്, തൂത്തുക്കുടി, വിശാഖപട്ടണം, കണ്ട്ല. ഇപ്പോൾ ഇന്ത്യയിലെ ടൈഡൽ പോർട്ട് എന്നറിയപ്പെടുന്നത് കണ്ട്ലയാണ്. കണ്ട്ല പോർട്ടാണ് ഒരു ടൈഡൽ പോർട്ട് അല്ലെങ്കിൽ ഒരു വേലിയേറ്റ തുറമുഖം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കുറേ പോർട്ടുകളുണ്ട്, അപ്പോൾ തുറമുഖങ്ങളുണ്ട്, അവയെക്കുറിച്ച് പല ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയിട്ട് ഓരോ തുറമുഖങ്ങളുടെയും ഒരു ലൊക്കേഷൻ പഠിക്കാം. അപ്പോൾ കുറേയൊക്കെ മനസ്സിൽ ഓർമ്മ നിൽക്കും. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. അതിൽ 12 എണ്ണം പൊതുമേഖലയിലും 1 എണ്ണം സഹകരണ മേഖലയിലുമാണ്.
പതിമൂന്നാമത്തെ മേജർ തുറമുഖമായിട്ട് ഉയർത്തപ്പെട്ടത് പോർട്ട് ബ്ലെയർ ആണ്, ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ ആണ്. 2010 ജൂണിലാണ് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ പ്രധാന തുറമുഖമായിട്ട് ഉയർത്തപ്പെട്ടത്. അങ്ങനെ 13 മേജർ തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഈ തുറമുഖങ്ങളുടെ എല്ലാം നിയന്ത്രണ ഏജൻസി എന്ന് പറയുന്നത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. 1980 രൂപീകരിച്ച പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ആദ്യം നമുക്ക് പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങൾ നോക്കാം. പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളിൽ ഏറ്റവും വടക്കുള്ളത് കാൺല തുറമുഖമാണ്. 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാൺല തുറമുഖമാണ്. കാൺല തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ്, ഗൾഫ് ഓഫ് കച്ചിലാണ്, ഗുജറാത്തിൽ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു കാൺല തുറമുഖത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖമാണ് കാൺല തുറമുഖം. അടുത്തത് 2 മുംബൈ ആണ്. മുംബൈ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. മുംബൈയിലെ തുറമുഖം, മുംബൈ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ തുറമുഖം. ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം എന്ന് ചോദിച്ചാൽ കാൺല തുറമുഖമാണ്. ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും വലിയ തുറമുഖമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടതും മുംബൈ തുറമുഖത്താണ്. അങ്ങനെ ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു തുറമുഖമാണ് നവാഷേവ തുറമുഖം. അതും മഹാരാഷ്ട്രയിൽ മുംബൈ പോർട്ടിനോട് ചേർന്ന് തന്നെയാണ് നവാഷേവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും വലിയ കണ്ടെയ്നർ തുറമുഖവും നവാഷേവയിലാണ്. അപ്പോൾ മുംബൈയിലെ, മുംബൈയും നവാഷേവ തുറമുഖവും മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ആണ്. അടുത്ത ഇന്ത്യയിലെ ഒരു പ്രകൃതിദത്ത തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. അപ്പോൾ മുംബൈ കൂടാതെ ഒരു പ്രകൃതിദത്ത തുറമുഖമുണ്ട് ഇന്ത്യയിൽ, ഏതാണെന്ന് അറിയൂ? അത് നമ്മുടെ കേരളത്തിലെ കൊച്ചി തുറമുഖമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈ തുറമുഖവും കൊച്ചി തുറമുഖവും. അടുത്തത് 4-ാമത്തത് ആ പേരിൽ തന്നെയുണ്ട്, ഗോവ സംസ്ഥാനത്താണ് മർമ്മ ഗോവ തുറമുഖം. അപ്പോൾ മർമ്മഗോവ ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക മേജർ തുറമുഖമാണ് മർമ്മഗോവ. മർമ്മഗോവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഗോവ തുറമുഖത്ത് നിന്നാണ്. മർമ്മഗോവ തുറമുഖമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. അടുത്തത് കർണാടക സ്റ്റേറ്റാണ്. കർണാടക സ്റ്റേറ്റിലുള്ള ഒരേ ഒരു പ്രധാന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. 1974 പ്രവർത്തനം ആരംഭിച്ച ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ് കർണാടക സംസ്ഥാനത്തുള്ള ഏക മേജർ തുറമുഖം. അടുത്തത് നമ്മുടെ കൊച്ചി തുറമുഖമാണ്. കൊച്ചി തുറമുഖം കേരള സംസ്ഥാനത്ത് ഉള്ളതാണ്. അപ്പോൾ പ്രകൃതിദത്ത തുറമുഖമാണ് കൊച്ചിയെ കൂടാതെ മുംബൈയാണ് പ്രകൃതിദത്ത തുറമുഖമായിട്ടുള്ളത്. ആധുനിക കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. ആധുനിക കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. അപ്പോൾ ഇത്രയുമാണ് പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങൾ. അപ്പോൾ പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങൾ 1 കാൺല ഗുജറാത്തിലെ, ദെൻ മഹാരാഷ്ട്രയിലുള്ളതാണ് മുംബൈ ആൻഡ് നവാഷേവ, ദെൻ ഗോവയിലുള്ള മർമ്മഗോവ, കർണാടകയിലുള്ള ന്യൂ മാംഗ്ലൂർ, കേരളത്തിലുള്ള കൊച്ചി. ഇത്രയുമാണ് പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ. ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് ഏറ്റവും വലിയ തുറമുഖം മുംബൈ ആണ്, ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖവും മുംബൈ ആണ്, പ്രകൃതിദത്ത തുറമുഖം മറ്റൊന്നാണ് കൊച്ചി, ദെൻ വേലിയേറ്റ തുറമുഖം കാൺല തുറമുഖം ആണ്. അപ്പോൾ പശ്ചിമ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങൾ കഴിഞ്ഞു, ഇനി പൂർവ്വതീരത്താണ്. പൂർവ്വതീരത്തുള്ളതിൽ വെച്ച് ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തൂത്തുക്കുടി, ചെന്നൈ, എന്നൂർ ഇവ 3ഉം തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 3 തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്, മേജർ തുറമുഖങ്ങൾ. അപ്പോൾ അതിൽ 1-ാമത്തേത് തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഏറ്റവും തെക്ക് ഭാഗത്തുള്ളത്. അപ്പോൾ പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി. അത് കഴിഞ്ഞ് ചെന്നൈയാണ്. ചെന്നൈ തുറമുഖം ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖമാണ്. ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ചെന്നൈ തുറമുഖമാണ്. അടുത്ത എന്നൂർ.
എണ്ണൂറിന്റെ പ്രത്യേകത ഒരു ഉപഗ്രഹ തുറമുഖം എന്ന നിലയിൽ ഈ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായിട്ട് ആരംഭിച്ച ഒരു തുറമുഖമാണ് എണ്ണൂർ തുറമുഖം. അടുത്ത എണ്ണൂറ് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണത്തിന്റെ പ്രത്യേകത ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് അറിയപ്പെടുന്നത് ഈ വിശാഖപട്ടണമാണ്. അപ്പൊ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖവും വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം എന്ന് ചോദിച്ചാൽ അത് ഗംഗാവരമാണ്. തിരിഞ്ഞു പോകരുത്, ആന്ധ്രാപ്രദേശിലെ തന്നെ ഗംഗാവരമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം. ദെൻ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം എന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണമാണ്. മേജർ തുറമുഖങ്ങളുടെ ഇടയിൽ ഏറ്റവും ആഴം കൂടിയത് വിശാഖപട്ടണം ആണ്. അപ്പൊ ഈ ഒരു കരബന്ധിത, ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം തന്നെയാണ്. അടുത്തത് പതിനൊന്ന് പാരദീപ് ആണ്. പാരദീപ് ഒറീസയിലെ തുറമുഖമാണ് പാരദീപ് തുറമുഖം. അത് കഴിഞ്ഞിട്ടുള്ളത് കൽക്കട്ട. കൽക്കട്ട പന്ത്രണ്ട്, വെസ്റ്റ് ബംഗാളിലാണ് കൽക്കട്ട തുറമുഖം ഉള്ളത്. ഹാൽദിയ തുറമുഖം, കൽക്കട്ടയോട് ചേർന്നിട്ടുള്ളതാണ് ഹാൽദിയ തുറമുഖം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് ഈ ഹാൽദിയ തുറമുഖം. കൽക്കട്ട തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അപ്പൊ നമ്മൾ കൽക്കട്ട തുറമുഖത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കൽക്കട്ട തുറമുഖത്തിന്റെ പ്രത്യേകത ഏക നദീജന്യ തുറമുഖം ഈ കൽക്കട്ട തുറമുഖമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹിന്റർലാൻഡ് തുറമുഖവും കൽക്കട്ടയാണ്. ഹിന്റർലാൻഡ് എന്ന് വെച്ചാൽ ഈ ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് ഹിന്റർലാൻഡ്. അപ്പോൾ ഏറ്റവും വലിയ ഹിന്റർലാൻഡ് തുറമുഖവും കൽക്കട്ട ആണ്. അപ്പോൾ കൽക്കട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ തുറമുഖവും ഏക നദീജന്യ തുറമുഖം എന്നറിയപ്പെടുന്നത് കൽക്കട്ട ആണ്. അടുത്തത് പോർട്ട് ബ്ലെയർ ആണ്. പതിമൂന്നാമത്തത് പോർട്ട് ബ്ലെയർ ആണ് ആന്ധ്രാപ്രദേശിലെ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്ന മറ്റ് ചോദ്യങ്ങൾ, വിട്ടുപോയ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും തിരക്കേറിയ തുറമുഖം എന്ന് ചോദിച്ചാൽ ഏറ്റവും തിരക്കേറിയത് മുംബൈ തുറമുഖമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നവാഷേവ തുറമുഖം തുറന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും തിരക്കേറിയ തുറമുഖം എന്നറിയപ്പെടുന്നത് നവാഷേവ തുറമുഖമാണ്. നവാഷേവയാണ് തിരക്കേറിയ തുറമുഖം. പിന്നെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്നറിയപ്പെടുന്നത് എണ്ണൂറാണ്. പരിസ്ഥിതി സൗഹൃദ തുറമുഖം, അതുപോലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖവും ഈ എണ്ണൂർ തുറമുഖം തന്നെയാണ്. പിന്നീട് തൂത്തുക്കുടി തുറമുഖത്തിലെ ഏറ്റവും പ്രധാന കയറ്റുമതി ഉൽപ്പന്നം ഉപ്പ് ആണ്. അപ്പോൾ ഇതിലെ ഓരോ തുറമുഖങ്ങളുടെയും ചില പ്രധാനപ്പെട്ടത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോവ, മർമ്മ ഗോവയിൽ ഇരുമ്പയിരാണെന്ന് പറഞ്ഞു. തൂത്തുക്കുടിയിലത് ഉപ്പ് ആണ്, തൂത്തുക്കുടിയിലെ. പിന്നീട് പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. പിന്നീട് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടിയാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമേറിയ രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ്. അപ്പോൾ തിളക്കമേറിയ രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം വിശാഖപട്ടണവും ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി തുറമുഖവും ആണ്. നമ്മുടെ ഏറ്റവും തിരക്കേറിയ തുറമുഖമായ നവാഷേവയുടെ ഇപ്പോഴത്തെ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള നവാഷേവ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നിവയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും തുറമുഖങ്ങളെ പറ്റി ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.